വികസന മുരടിപ്പായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ്. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള തീർച്ചയായിട്ടും ഒരു വിലയിരുത്തൽ തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് ആദ്യ ടേക്കിൽ പറയാൻ. മാധ്യമപ്രവർത്തനം രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള എം ജയചന്ദ്രനുമുണ്ട് നമ്മോടൊപ്പം. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവിടുത്തെ മണ്ഡലത്തിലെ മാത്രം സംഭവങ്ങളല്ല, അവിടുത്തെ വികസനം മാത്രമല്ല, മറിച്ച് നിലവിൽ കത്തിനിൽക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ, ചർച്ചയായി നിൽക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളൊരു അഭിപ്രായം കൂടിയാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവിടെ ഈ ഇപ്പോൾ വീണ വിജയന്റെ മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ? അതിൽ ഇരുകൂട്ടരും, അതായത് LDFഉം UDFഉം ആ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടു വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ ബിനീഷ് കോടിയേരിയുടെ കഴിഞ്ഞ കുറേ നാളുകളായി വിചാരണ ഉൾപ്പെടെ ജയിൽ ജീവിതം ഉൾപ്പെടെ നടത്തുകയും അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ കുറ്റവിമുക്തനാകുകയും ചെയ്തിട്ടുള്ള സാഹചര്യമൊക്കെയുണ്ട്. ഇടതുപക്ഷത്തിനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ആ നിയമ പോരാട്ടം, അത് ഒരുപക്ഷെ ED യുടെ രണ്ടാം വരവൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അത്തരത്തിലുള്ള നടപടികളും വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വരുന്നത്. ഈ വിഷയങ്ങളും അവിടെ ഈ ഒരു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയുണ്ടോ? ഈ വികാരപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വികസനം അവിടെ ചർച്ച ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ്? ശ്രീ എം ജയേന്ദ്രൻ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാം. അല്ല, ഈ വിഷയത്തില് എന്താണ് മുന്നണികൾ, പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും പിന്നീട് BJPയും കരുതി വെച്ചിരിക്കുന്ന എന്താണെന്നുള്ള വരുന്ന ആളുകളാണ് കൂടുതൽ വ്യക്തതയോടെ പുറത്തേക്ക് വരിക. അതിരിക്കട്ടെ, ഇവരുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് തോന്നിയത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഞായറാഴ്ച, ആറാം തീയതി ആണല്ലോ കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച പാലാ രൂപതയുടെ കീഴിലുള്ള മുഴൂർ ഇടവകയിൽ വികാരി രാവിലെ പിന്നെ പ്രാർത്ഥനയ്ക്ക് വന്നവരോട് പറയുകയാണ്, ഒരു വിവരം അറിയിക്കുകയാണ് നിങ്ങൾക്ക്, അടുത്ത ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ 13-ാം തീയതി, നാളത്തെ കഴിഞ്ഞ്, നമ്മള് ഉമ്മൻചാണ്ടിയുടെ ഈ കല്ലറയിലേക്ക് ഒരു സന്ദർശനം, തീർത്ഥാടനം, സന്ദർശനം എന്നല്ല, തീർത്ഥാടനം എന്നാണ് പ്രയോഗിച്ച പദം വികാരി പ്രയോഗിച്ചത്, ഒരു തീർത്ഥാടനം നടത്തുന്നുണ്ട്. നമുക്ക് തന്നിട്ടുള്ള, നമുക്ക് അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി അറിയിക്കണം, പ്രാർത്ഥിക്കണം. വാഹന സൗകര്യമില്ലാത്തവർക്ക് ഇവിടുന്ന് പിന്നെ മുഴുവർ പള്ളിയിൽ നിന്ന് വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതാണ്. ഇത് ആ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നോട് വിളിച്ച് പറഞ്ഞതാ. കോൺഗ്രസ് നേതാവാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്. ഇത് സംഭവിക്കുകയാണ്. അപ്പൊ ഇത് വെറുതെ ഉള്ളൊരു കാര്യമല്ല. മുഴുവർ പള്ളിയിൽ നിന്ന് കത്തോലിക്ക സഭയുടെ പള്ളിയാ, കത്തോലിക്കരുടെ പള്ളിയാണ്, ഉമ്മൻചാണ്ടി ഓർത്തഡോക്സുകാരനാണല്ലോ, ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധന്മാരില്ല. അങ്ങനൊരു നടപടി ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ചിരുന്ന ഓർത്തഡോക്സ് സഭയ്ക്കില്ല. പക്ഷേ കത്തോലിക്ക സഭയ്ക്ക് വിശുദ്ധന്മാരുണ്ട്. അത് ഒരുപാട് നടപടിക്രമങ്ങൾ കൂടെ വന്നാണ് പോകുന്നത്. ഇപ്പം ചാവറ കൊലിയാക്കോസ് ഏലിയാസ് അച്ഛൻ അടക്കമുള്ള ആൾക്കാരെ വാഴ്ത്തപ്പെട്ടവരാക്കിയും വിശുദ്ധരാക്കിയും ഒക്കെ അതിൻ്റെ നടപടിക്രമം, സുദീർഘമായ നടപടിക്രമങ്ങൾ എടുത്താണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സംഗതിയും ഇല്ലാത്ത ഉമ്മൻചാണ്ടിയുടെ സഭയിൽ അദ്ദേഹത്തെ വിശുദ്ധനാക്കാൻ കത്തോലിക്ക സഭയ്ക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? കത്തോലിക്ക സഭയുടെ പിതാക്കന്മാര്, സഭാ സിനഡ്, മേജർ ആർച്ച് ബിഷപ്പ് ഇവരൊക്കെയാണത് വ്യക്തമാക്കേണ്ടത്. പക്ഷേ സംഭവം ഇതാണ്, ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ താങ്കളുടെ ചോദ്യത്തിലേക്ക് ഇനി വരാം. താങ്കൾ ചോദിച്ചല്ലോ എന്താണ് ഇവർ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇതാ ചർച്ച ചെയ്യാൻ താല്പര്യം, അതാണ് ചർച്ച ചെയ്യിപ്പിക്കാനും താല്പര്യം, അതാണ് വേണ്ടത്. ഇത് LDF ആണ് പറയുന്നത്, CPM ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മുഴുവരെ പള്ളി വികാരി പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികളോട് വിളിച്ചു പറയുകയാണ് അടുത്ത ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാള് 13-ാം തീയതി നമുക്ക് തീർത്ഥാടനം നടത്തണം ഉമ്മൻചാണ്ടി കല്ലറയിലേക്ക് എന്ന് പറഞ്ഞ് പോകുന്നത് ഇവരൊക്കെ നേരെ കോൺഗ്രസിന്റെ ഉടുപ്പിട്ടാ പോലെ. അതല്ലേ നല്ലത്? ഈ പിന്നെ വികാരിമാരൊക്കെ അതല്ലേ ചെയ്യേണ്ട? അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളായ സ്വാതന്ത്ര്യമുണ്ട്. അതിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ഥലമാണ് കേരളവും ഇന്ത്യയും ഒക്കെ, അതിനൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ രണ്ടും കൂടെ അത് ശരിയാണോ? അത് ശരിയായ നടപടിയാണോ? അത് ഈ ചർച്ചയിൽ നിൽക്കുന്ന പാനലിസ്റ്റുകളും ആലോചിക്കണം. പിന്നെ തെളിവ് വേണമെങ്കിൽ എന്നോട് പിന്നീട് എലിയന്റെ നമ്പർ കൊടുത്തോളൂ, ഞാൻ തെളിവും കൊടുക്കാം. അതിനൊന്നും ഒരു തർക്കവും വേണ്ട. അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത്തരത്തിൽ വിശ്വാസികളെ പിന്നെ ഇളക്കണമെന്നുണ്ടെങ്കിൽ എന്തോ അവർക്കൊരു ഒരു കുഴപ്പമുണ്ട്.
ഏതാ പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ മനസ്സിന് ഒരു കുഴപ്പമുണ്ട് എന്ന് ആർക്കൊക്കെയോ തോന്നുന്നുണ്ട്. ആർക്കൊക്കെയാണ് തോന്നുന്നുള്ള വരുന്ന ആളുകളിലാണ് വരാനിരിക്കുന്നത്, അറിയാനിരിക്കുന്നത്. അപ്പൊ ആ കുഴപ്പങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഉടനടി ഒരു പരിഹാരം എന്താ ഉള്ളത്? ആ പരിഹാരം ഇതിനെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് കബറിലേക്ക് പിന്നെ അദ്ദേഹത്തെ വിശുദ്ധനാക്കിക്കൊണ്ടുള്ള ഒരു ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിലൂടെ വോട്ട് നേടാം. വോട്ട് നേടാൻ എന്നല്ല ഞാൻ പറയുക, വോട്ട് തട്ടാം എന്നാണ് ഇവിടെയൊക്കെ കാണുന്നത്. അങ്ങനെ വോട്ട് തട്ടാനുള്ള കാഴ്ചപ്പാടുമായിട്ട് ഇറങ്ങി നടക്കുന്നവർക്ക് പറ്റിയതല്ല ഈ പാതിരിക്കുപ്പായം. രാഷ്ട്രീയക്കാർക്കാകാം, രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ പണിയെടുക്കണം, അത് ചെയ്യണം. പക്ഷേ ഈ ലോഹയുടെ അച്ഛന്മാർ ഇതുപോലുള്ള പണിക്ക് ഇറങ്ങുമ്പം പിന്നെ എന്നെ പോലുള്ള ആൾക്കാർ ഇത് വിളിച്ചു പറയും. കാര്യം കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാരനായ നേതാവാണ് എന്നോട് വിളിച്ചു പറയുന്നത്. പുള്ളിക്ക് പോലും അതിനോട് അതൃപ്തിയുണ്ട്, എന്നിട്ടാണ് എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞത്. അപ്പൊ ആ തരത്തിൽ മുമ്പോട്ട് വരും എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ തുടങ്ങി വെച്ചത്. അപ്പോഴത്തേക്ക് ഈ ചാണ്ടി ഉമ്മനും ജെയ്ക്കി തോമസും ഒന്നും വന്നിട്ടില്ലല്ലോ രംഗത്ത്, എന്നിട്ടാണ് ഈ പടി കാണിക്കുന്നത്. അപ്പൊ ഇനി വന്നു കഴിഞ്ഞു, ഇപ്പൊ നിരന്നു കഴിഞ്ഞു, അനുനിരന്നു കഴിഞ്ഞു, ഇനി ബി ജെ പിയുടെ വരാനുള്ളൂ. വരുമ്പോഴേക്ക് ഇനി വരുന്ന എന്തൊക്കെയാവും എന്നുള്ളത് ഊഹിച്ചാൽ മതി, ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇനി മറ്റൊന്ന് എന്താണ് അവിടുത്തെ നടക്കാൻ പോകുന്നത്? അവിടെ രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ എൽ ഡി എഫിനും ഏതാണ്ട് നല്ല നിലയിൽ മത്സരിക്കാനുള്ള രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാനുള്ള വോട്ട് ബേസ് ഉള്ള മണ്ഡലമാണ് പുതുപ്പള്ളി, സംശയമൊന്നുമില്ലല്ലോ. 8 പഞ്ചായത്തുകളിൽ 6 ഭരിക്കുന്നതാരാ? അവരാണല്ലോ എൽ ഡി എഫ് ആണല്ലോ. അപ്പൊ ആ വോട്ട് ബേസ് അവർക്കുണ്ട്, ഇല്ലാന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അതിന്റെ ടേൺ ഔട്ട്, വോട്ടേഴ്സ് ടേൺ ഔട്ട് എങ്ങനെയാവും എന്നുള്ളതൊക്കെ ഈ ഇലക്ഷന് ഉമ്മൻചാണ്ടി എന്നുള്ള ആളുടെ ജനവികാരം, അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിനോടുള്ള ജനവികാരം, അദ്ദേഹത്തിനോടുള്ള അടുപ്പം, അതൊക്കെ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ കൂടെ നിൽക്കുമോ പുതുപ്പള്ളിയിലെ വോട്ടർമാർ? അതോ ഉമ്മൻചാണ്ടിയുടെ യുഗം അസ്തമിച്ചതോടുകൂടി രാഷ്ട്രീയമായിട്ട് തന്നെ കാര്യങ്ങളെ കാണണം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പിന്നെ ഭരണമുന്നണിയുടെ ഭാഗമായി നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് പുതുപ്പള്ളിയിലെ വോട്ടർമാർ? ഇപ്പോഴൊക്കെ ഇനി കാണാതിരിക്കുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും അവിടെ പോകുന്നുണ്ട്, കാര്യങ്ങളൊന്ന് പഠിക്കാൻ, നേരിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പോയിട്ടുണ്ട്, എന്റെ സുഹൃത്താണ് രജീവ് സക്കറി, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഞാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പൊ ആ ഒരു അനുഭവമൊക്കെ എനിക്കുണ്ട്. അന്നും പിന്നെ ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടില്ല, വയമാധ്യമ പ്രവർത്തനമായിട്ട് തന്നെയാണ് പോയത്. അപ്പൊ അതാണത് പിന്നെ എബി തുടക്കത്തിൽ എനിക്ക് ചുരുക്കി പറയാനുള്ള കാര്യം. ബാക്കി എന്തെങ്കിലും പറഞ്ഞ സമയം കിട്ടിയാൽ ഞാൻ പറഞ്ഞോളാം, അതല്ലേ പറയാം, എന്നല്ലേ പറയാൻ കഴിയും. അതുകൊണ്ടാണ് കൂടുതൽ സമയം എടുക്കാത്തത്. ഹലോ, തീർച്ചയായും ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിഥികളിലേക്ക് മടങ്ങി വരാം. ഓക്കെ.